ഹായ്. ഈ ഒരു നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് അത്യാവശ്യം എല്ലാവരും തന്നെ ഫുള്ളൊന്ന് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തവർ ഇപ്പോൾ ഡൽഹിയിലെ ജന്ദ്രമന്ദിറിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മളെല്ലാവരും തന്നെ ന്യൂസിലും മറ്റ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴെല്ലാം നമ്മൾ കാണുന്നത്. എന്താണ് സംഭവം നിങ്ങൾക്കറിയാമോ? നമ്മളൊരു 75% പേർക്കും ആ സംഭവം അറിയത്തില്ല, അല്ലെങ്കിൽ അറിയാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ മാക്സിമം അറിയാൻ വേണ്ടി ശ്രമിക്കുക സംഭവം എന്താണ്. അത് അത്യാവശ്യം ഗൗരവമായ കാര്യമാണ്. അത് തുടർന്നുകൊണ്ടും ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം ദോഷകരമാകുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ BJP MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ നിലവിലെ ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുക എന്തെന്ന് വെച്ചാൽ, മൈനർ, അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ 7 പേരെ ലൈംഗികമായി മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതി അദ്ദേഹത്തിനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ January 23. അന്ന് ഇദ്ദേഹത്തിന് യാതൊരുവിധ ആക്ഷൻ എടുക്കാത്ത സാഹചര്യം എടുത്തിട്ടുമില്ല. അന്ന് അതേ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു പരാതി വന്നപ്പോൾ അന്ന് ഈ പരാതിയുടെ വാസ്തു എത്ര ഉണ്ടെന്ന് അന്വേഷിക്കാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കുക. അന്നത്തെ കമ്മിറ്റിയുടെ ഉന്നത തലത്തിൽ മേരികോമിനെ നിയമിക്കുകയും ചെയ്യും. ആ ഒരു കമ്മിറ്റി ഇദ്ദേഹത്തിന് യാതൊരുവിധ നടപടികളോ ഇദ്ദേഹത്തിന് ഒരു വിരൽ പോലും അനക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അന്ന് ഈ ഇദ്ദേഹത്തിനെതിരെ പരാതിയും പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ PT ഉഷ, നിലവിലെ BJP MP PT ഉഷ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സമരം ചെയ്യുന്ന ഇവർ നമ്മുടെ ഇന്ത്യയെ നാണം കെടുത്തും എന്ന രീതിയിലാണ്. അപ്പം ഇവരെ യാതൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഈ സമരത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് PT ഉഷയിൽ നിന്ന് ഉണ്ടായത്. അങ്ങനെ ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ ഇവർ ഒന്നടങ്കം എല്ലാ ഗുസ്തിക്കാരും ഇദ്ദേഹത്തിന് പ്രതിഷേധവുമായി ജന്ദ്രമന്ദിറിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പോലീസുകാർ ഇദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇങ്ങനൊരു പരാതി വരുമ്പോഴത്തേക്കും ഓൾ ഇന്ത്യ റെസ്ലേഴ്സ് ഫെഡറേഷനുള്ള ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. പരാതിയുടെ അന്വേഷണ ഒരു കാലാവധിയിൽ നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ഇദ്ദേഹത്തെ ഇതുവരെയും ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ തന്നെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി. അതിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇദ്ദേഹത്തിനെതിരെ 38 കേസുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. ബൈക്ക് മോഷണം, അതുപോലെ തന്നെ പലവിധ കേസുകൾ. അതിനോടൊപ്പം തന്നെ ഈ ലൈംഗിക ആരോപണം വന്നിട്ട് പോലും സർക്കാരോ കേന്ദ്ര സർക്കാരോ ഡൽഹി പോലീസോ ഒന്നും യാതൊരുവിധ ഒരു നടപടിയോ മറ്റു കാര്യങ്ങളോ എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ സമരം, നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന നമ്മുടെ ഗുസ്തി താരങ്ങൾ, അതായത് നമ്മുടെ ദേശീയ തലത്തിൽ ഒളിമ്പിക്സിലോ നമ്മളെ നമ്മുടെ ഇന്ത്യയെ മാനവങ്ങളോ ഉയർത്തിയ ഗുസ്തി താരങ്ങൾ ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്ത് അവർക്കെതിരെ നമ്മുടെ ഡൽഹി പോലീസ് FIR ഇട്ടു. FIR എടുത്ത് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ നമ്മുടെ നമുക്ക് മെഡലുകൾ വാരിത്തന്ന സാക്ഷി മാലിക്, വിനേഷ് ഫോഗാട്ട്, ബജ്രംഗ് പൂനിയ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു പ്രതിഷേധ കൂട്ടം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം നമ്മൾ കാണാം, നമ്മളെ വാനോളം, നമ്മളെ ഇന്ത്യ വാനോളം പിന്നെ വാനോളം തലപ്പത്ത് എത്തിച്ച ഇവരെ ഇന്നലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും പോലീസ് വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, പൈസയും എന്ത് പവറും ഉള്ളവനെ എന്ത് വെള്ളം ആവാം എന്നൊരു ഇതാണ്. പുള്ളി അതിൻ്റെ കൂടെ MLA കൂടെയാണ്. അപ്പം അവിടുത്തെ ജനങ്ങൾ ആലോചിക്കണം, ഇതുപോലുള്ള ആളുകളെയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മുന്നോട്ട് എത്തിച്ചിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ എന്ത് പവറും ഉണ്ട്, പൈസയും ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിന് എന്ത് വെള്ളം കാണിക്കാം? ഇത്രയും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ടൊരു എന്താണ് സംഭവമാണ് ഇപ്പം നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നമ്മളൊരു 75% ആളുകൾക്ക് ഇത് വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് അറിയുകയില്ലായിരുന്നു. അപ്പം മാക്സിമം ഇത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു ടൈമിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി 2021 ഇന്ത്യ എല്ലാ രീതിയിലും ഡെവലപ്പ് ആകുമെന്ന്. അതിൽ ചെറിയൊരു കറക്ഷൻ ഞാൻ കൊടുക്കുകയാണ്, 2021-20 ഇന്ത്യ എല്ലാ വിധത്തിലും ഡെവലപ്പ് ആകുമായിരുന്നു BJP ഭരണത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഇപ്പം മാക്സിമം നമ്മൾ ഇവരുടെ പ്രോട്ടസ്റ്റിന് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യുക. സ്റ്റാൻഡ് വിത്ത് ദി റസ്ലേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ജസ്റ്റിസ് ഫോർ ദി റസ്ലേഴ്സ് പ്രോട്ടസ്റ്റ് എന്ന ഹാഷ്ടാഗ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്.
മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പിന്നിലെ എന്താണ് കളികളെല്ലാം തന്നെ എല്ലാവരും അറിയണം. ഇതിനെല്ലാം ഉള്ള മറുപടി അടുത്ത ഇലക്ഷനിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു.